ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവർ മിസ്റ്റർ സില്ലായ നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിലെ കാണിക്കുന്നത് സരസ്വതിയമ്മ എല്ലാവരുമായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുന്ന രംഗം തന്നെയാണ്. അപ്പൊ സരസ്വതിയമ്മ പറയാണ്, എനിക്ക് വിഷമം, ഇവള് സുമിത്രയുടെ കാല് പിടിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്റെ കാല് പിടിച്ചില്ല, എന്നെ നിന്ന് അനുഗ്രഹം വാങ്ങിയില്ല, അതാണ് എനിക്ക് അറിയേണ്ടത്. സരസ്വതി, അവള് നിന്നെ കണ്ടില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ അനുഗ്രഹം വാങ്ങാഞ്ഞത്. ഇവിടെ പ്രതീക്ഷ കണ്ടു, ബാക്കിയുള്ള എല്ലാവരും കണ്ടു, അപ്പൊ ഇവള് മാത്രം കണ്ടില്ല അല്ലെ. നിങ്ങൾ വെറുതെ എന്നോട് നുണ പറയണ്ട, എന്റെ വിഷമത്തിന് ഇത് തന്നെയാ കാരണം എന്ന് പറയുന്നു. സരസ്വതി, എത്രയോ വർഷം നീ മറ്റുള്ളവരുടെ മനസ്സ് എത്രയോ പ്രാവശ്യം വേദനിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം നിന്റെ മനസ്സൊന്ന് വേദനിച്ചു എന്ന് ഓർത്തുകൊണ്ട് ഒരു കുഴപ്പവും ഇവിടെ സംഭവിക്കാനില്ല. മോളെ, നിന്റെ അച്ഛമ്മ അങ്ങനെ ഓരോ കാര്യങ്ങളും പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. സരസ്വതിക്ക് ഒരു ദിവസം ആരോടെങ്കിലും പരാതി പറഞ്ഞില്ലെങ്കിൽ അവളുടെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് നീ ഇത് കാര്യമാക്കി എടുക്കാതെ ഇന്റർവ്യൂവിന് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കും മോളെ എന്ന് തന്നെ പറയുന്നു. അല്ല, അനിരുദ്ധിനെ കണ്ടില്ലല്ലോ. അനു എവിടെ പോയി? അനു എവിടെ പോയി സുമിത്രേ? അനു എന്താ വരാൻ താമസിക്കുന്നത്? ഇന്നാ അവള് വീട്ടിൽ പോയിട്ട് വരുന്നോളുന്ന ഇന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവള് വീട്ടിലേക്ക് പോയതായിരിക്കും അച്ഛ. ഓ, അങ്ങനെയാണോ അച്ഛൻ? ഞാൻ അനുചേച്ചിയെ വിളിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവിന്റെ കാര്യം. അനിരുദ്ധേട്ടനോടും പറഞ്ഞായിരുന്നു ഇന്റർവ്യൂവിന് പോകുന്ന കാര്യം. ഓഹോ, അപ്പൊ നീ എല്ലാവരോടും പറഞ്ഞല്ലേ? എല്ലാവരോടും അറിയിച്ചിട്ട് വീട്ടിലെ വേലക്കാരി വരെ അറിഞ്ഞിട്ടാണ് നീ എന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങാനായിട്ട് വന്നത്. കൊള്ളാം, എന്നാ നിനക്ക് ജോലി കിട്ടിയത് തന്നെ. എന്താ സരസ്വതി ഇങ്ങനെ പറയുന്നേ? സഞ്ജന ഇന്റർവ്യൂവിന് പോവല്ലേ, അപ്പൊ ജോലി കിട്ടത്തില്ലെന്നാണോ നീ പറയുന്നത്? അല്ലാതെ പിന്നെ, ഇന്റർവ്യൂവിന് പോകുന്ന എല്ലാവർക്കും ജോലി കിട്ടാനായിട്ടാണോ പോകുന്നത്? എല്ലാവർക്കും ജോലിയൊന്നും കിട്ടത്തില്ല. ചിലർക്ക് ജോലി കിട്ടിയാ കിട്ടി, അത്ര തന്നെ. അല്ലാതെ എല്ലാവർക്കും ജോലി കിട്ടാനായിട്ടാണോ ഈ ഇന്റർവ്യൂ വെക്കുന്നത്? സരസ്വതി, നീ രീതിയിലുള്ള വർത്തമാനം പറയരുത്. അവളൊരു ജോലിക്ക് പോവുക തന്നെ ചെയ്യലേ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ, ഞാൻ പറഞ്ഞെന്നുള്ളത് തന്നെയാ പറഞ്ഞത്. ഇപ്പൊ പ്രതീക്ഷ പറയാണ്, അച്ഛമ്മേ, അച്ഛമ്മയുടെ ആ മോഹം മനസ്സിലിരിക്കട്ടെ. ഇവൾക്ക് ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അച്ഛനാണ് ഇവളെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ജോലിക്കാരും അച്ഛമ്മ പറഞ്ഞില്ലേലും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ആ, കണ്ടറിയാം, അതൊക്കെ എത്രമാത്രം നടക്കുമെന്നൊക്കെ അറിയാം. ആ, നടക്കുമെന്നറിയാം. കാരണം അച്ഛമ്മ അനുഗ്രഹിച്ചില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് ജോലി കിട്ടിക്കോളും എന്ന് തന്നെ പറയാം. അപ്പൊ അച്ഛൻ പറയാണ്, അത് ശരിയാണ് സരസ്വതി, ഇന്ന് നിന്റെ അനുഗ്രഹം കിട്ടാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ജോലി കിട്ടുമെന്ന്. പ്രതീക്ഷ, മോനെ മര്യാദക്കിരിക്കെ. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നേരത്ത് അച്ഛമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നതിന് പകരം അച്ഛമ്മയായിട്ട് വഴക്കിട്ടിട്ടാണ് ഇറങ്ങുന്നത്. അതൊന്നും വേണ്ട, അച്ഛമ്മയുടെ ഏതായാലും ശാപം വലിച്ചു കെട്ടാൻ നിൽക്കണ്ട, നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോഴേക്കും അച്ഛൻ പറയുന്നു. അതെന്തിനാണ് സുമിത്ര അങ്ങനെ പറയുന്നത്? ഇവളുടെ ശാപം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഏക്കാനായിട്ട് പോകുന്നില്ല. ഇവളുടെ മനസ്സ് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് ആ കാര്യം ഓർത്ത് സുമിത്ര നീ പേടിക്കണ്ട എന്ന് തന്നെ പറയുകയാണ്. നാ മക്കളെ ഇറങ്ങാൻ തുടങ്ങുമെന്ന് പറയുന്നു. പ്രതീക്ഷം സഞ്ജനയും ഒരുമിച്ച് ഇറങ്ങുക തന്നെ ചെയ്യാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അനിരുദ്ധ് ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരെ ചെന്ന ഉടൻ തന്നെ സഞ്ജന ചോദിക്കുകയാണ്, അനിരുദ്ധേട്ട ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? അല്ല, ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചോദിച്ചതാട്ടോ, വേറെ ഒന്നും കൊണ്ടും ചോദിച്ചതല്ല. അപ്പോൾ പ്രതീക്ഷ പറയുന്നു, ഏട്ടാ ഏട്ടാ ഇന്ന് എൻ്റെ ഓഫീസിൽ പോകാത്ത, ഇന്ന് മാഡം താമസിച്ചിറങ്ങുന്നു എന്ന് വല്ലതും വിളിച്ച് പറഞ്ഞിരുന്നു, അതുകൊണ്ട് വല്ലതും ആണോ എന്ന് ചോദിക്കുന്നു. അല്ല, ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, അനിരുദ്ധേട്ടൻ താമസിച്ചിറങ്ങുന്ന കാരണം ഞാൻ ചോദിച്ചതാ. എന്നെ എനിക്ക് ഏട്ടനോട് പിണക്കൊന്നുമില്ല കേട്ടോ. ഏട്ടൻ എന്നെ തല്ലിയെങ്കിലും എൻ്റെ സ്വന്തം ഏട്ടനല്ലേ. പണ്ട് എത്രയോ പ്രാവശ്യം ഏട്ടനെ തല്ലിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടനെ എന്തോരം ഇടി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഏട്ടനോട് പിണങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏട്ടനെ ഞാൻ തിരിച്ചു തല്ലിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ഏട്ടൻ എന്നെ തല്ലിയാലും എന്നെ ഇടിച്ചാലും എന്നെ വഴുക്ക് പറഞ്ഞാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഏട്ടാ. ഏട്ടനെ ഞാൻ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ എന്ന് തന്നെ പറയണം. പ്രതീക്ഷ, നീ രാവിലെ മിണ്ടാതെ പോ. എനിക്ക് നീയായിട്ട് സംസാരിക്കുന്ന യാതൊരു താല്പര്യമില്ലാത്ത കാര്യമാണ്. രാവിലെ വെറുതെ ഉടക്കിന് വേണ്ടി നിൽക്കരുത്, നീ നിന്റെ കാര്യം നോക്കി പോയെന്ന് പറയും. എന്തായിട്ട് ഇങ്ങനെ പറയുന്നേ? അപ്പൊ സഞ്ജന പറയാണ്, പ്രതീക്ഷ എപ്പോ ഏതായാലും അനുദ്ധേട്ടനോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. അനുദ്ധേട്ടൻ്റെ മൈൻഡ് ഇപ്പം ഡള്ളായിട്ടിരിക്കും, അതുകൊണ്ട് നീ ഇപ്പം മിണ്ടാതെ നിൽക്കാതെ വാ എന്ന് തന്നെ പറയുന്നു. അപ്പൊ അനുദ്ധേട്ടനോട് പറയുന്നു, അനുദ്ധേട്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ ഇന്റർവ്യൂവിന് പോവാണ്. അനുദ്ധേട്ടനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു അച്ഛൻ്റെ കമ്പനിയിലെ ജോലിയുടെ കാര്യം? അതിനുവേണ്ടിയാണ് പോകുന്നത്. അനുദ്ധേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് തന്നെ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും അവന് ഭയങ്കരമായ ഒരു വിഷമം. ഇവൾ ഇന്റർവ്യൂവിന് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ കമ്പനിയിൽ തന്നെയാണല്ലോ എന്നോർത്തുകൊണ്ട് അനിരുദ്ധൻ്റെ മനസ്സങ്ങോട്ട് മാറുകയാണ്. അപ്പോഴത്തേക്കുമാണ് അവിടെ
അപ്പോഴത്തേക്കും വേണം സിദ്ധാർത്ഥ് അങ്ങോട്ട് വരുന്നത്. സിദ്ധാർത്ഥ് വന്ന വടി തന്നെ പെട്ടെന്ന് തന്നെ അവിടെ അനിരുദ്ധ് പറയാണ്, അച്ഛാ അച്ഛനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യമാണ് അച്ഛൻ? എന്തിനാ ഇവക്ക് അച്ഛന്റെ കമ്പനിയിൽ ജോലി വാങ്ങിക്കൊടുക്കുന്നേ? അച്ഛന് അതിന്റെ ആവശ്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? വേദികാന്തി ഇരുന്ന പോസ്റ്റ് അത്, ആ പോസ്റ്റിലേക്ക് ഈ വീട്ടിൽ നിന്ന് ഒരാളെ നിയമിക്കുമ്പോൾ അത് വേദികാന്തിക്ക് വേദന ഉണ്ടാക്കും എന്നറിയത്തില്ലേ? അച്ഛന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് അച്ഛൻ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ ഒന്ന് ആലോചിച്ചുകൂടെ? ഇവൻ അച്ഛനോട് പണ്ട് ചെയ്ത് നെറുകേടും കാര്യങ്ങളൊക്കെ. എടാ എന്റെ കമ്പനിയിൽ ആർക്ക് ജോലി വാങ്ങിക്കൊടുക്കണം വേണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, അല്ല നീയല്ല. എന്റെ കമ്പനിക്കാരെ ഞാൻ നോക്കിക്കോളാം എന്ന് സിദ്ധാർത്ഥ് തിരിച്ചു പറയുന്നു. അപ്പൊ നാണം കിട്ടുപോയി. അച്ഛൻ എന്താ കഴിഞ്ഞാൽ മറന്നിട്ടാണ് പെരുമാറുന്നത്? ഇവൻ അച്ഛനോട് ചെയ്ത ദ്രോഹങ്ങൾ ഓർക്കുന്നില്ലേ? അച്ഛനോട് ഏത് രീതിയിലും പെരുമാറിയതെന്ന് ഓർക്കുന്നില്ലേ? ഈ പ്രതീക്ഷിന്റെ ഭാര്യയ്ക്ക് തന്നെ അതിനുവേണ്ടി അച്ഛൻ ജോലി വാങ്ങിക്കൊടുക്കണോ? അപ്പോഴേക്ക് ഇത് കേട്ടുകൊണ്ടാണ് സുമിത്രേച്ചി ഇങ്ങനെ ഇറങ്ങി വരുന്നത്. സുമിത്രേച്ചി വന്ന ഉടൻ തന്നെ, അനിരുദ്ധേ നീ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത്. നീ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരെന്തൊക്കെ കാര്യങ്ങളാ അപവാദങ്ങളാ പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ട് വരും. പിന്നെ ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത്, ഇവന് ആരെയൊക്കെ പറ്റി അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം. ആദ്യവും പറഞ്ഞുണ്ടാക്കിയ അപവാദം എന്നെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യവും പറഞ്ഞുണ്ടാക്കിയ അപവാദം അച്ഛനെ പറ്റിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ എന്നെ പറ്റി അപവാദം പറയാൻ തുടങ്ങി. ഇവൻ പറയുന്ന അപവാദങ്ങളൊക്കെ കേട്ട് വിളറി വെളുത്ത് നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി ഇവനെ ആ രീതിയിൽ തന്നെ അച്ഛൻ ജോലിക്കും കൊണ്ടുപോയി ഇവന്റെ ഭാര്യയ്ക്ക് ജോലി മേടിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത്. അനി ഇവൻ തിരിച്ച് നിന്നോട് ഇതേ രീതിയിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് മറുപടി ഇല്ലാതായി പോവും. അതുകൊണ്ട് നീ കൂടുതൽ ഇവനെ കൊണ്ട് സംസാരിക്കുക. അന്നേ ഇവൻ സംസാരിക്കട്ടെ, ആരെ വിളി ജയിക്കുന്നത് നോക്കാം. നീ കൂടുതൽ ജയിക്കുന്ന കാര്യമൊന്നും പറയണ്ട. നീ എന്നെ കൊണ്ട് വെറുതെ സംസാരിപ്പിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് മിണ്ടാതെ ഉള്ളിൽ കയറി പോയിക്കോ എന്ന് തന്നെ പറയുകയാണ്. അനിരുദ്ധൊന്നും മിണ്ടാതെ കാര്യം മനസ്സിലായി അനിരുദ്ധിന്. ഇനി കൂടുതൽ ഇവിടെ സംസാരിച്ചാൽ അമ്മ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്നുള്ള കാര്യം. അവൻ അകത്തേക്ക് വിട്ടു കയറി പോവുകയാണ്. അനി അങ്ങനെ വിട്ടു കയറി പോകുമ്പോഴേക്കും അവിടെ നിന്ന് സിദ്ധാർത്ഥ് പറയുകയാണ്, സുമിത്രേ ഇത് നിന്റെ വിജയമാണ്. ഞാൻ തെരഞ്ഞെടുത്ത വഴി എന്നെ മക്കളുടെ മുന്നിൽ തല താഴ്ത്തി നിർത്താനേ ശീലിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ നിന്റെ വഴി അങ്ങനെയല്ല. നീ കയറിപ്പോടാകാത്ത എന്ന് പറഞ്ഞ നിമിഷം തന്നെ അനിരുദ്ധോടെ റൂമിനകത്തേക്ക് കയറിപ്പോയി. ഞാനാണിത് ശ്രമിക്കുന്നതെങ്കിൽ ഈ ജീവിതത്തിൽ എനിക്കതിനെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് തന്നെ പറയുകയാണ്. എന്തായാലും മക്കളെ വാ നമുക്ക് പോവാം, ഇന്റർവ്യൂവിന് ഇറങ്ങിയതല്ലേ എന്ന് തന്നെ പറയണം. അപ്പൊ സുമിത്രജി പറയണം, മക്കളെ അവൻ പറഞ്ഞൊന്നും നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട. സഞ്ജന അതൊക്കെ അങ്ങ് വിട്ടാലേ, അവന്റെ സ്വഭാവത്തിൻ്റെയാണ് അവൻ ആ പറയുന്നത് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്തോ ദേഷ്യത്തിന്റെ പുറത്ത് അവൻ പറഞ്ഞതാ, അത് നിങ്ങൾ കാര്യമാക്കി എടുക്കണം. മക്കളെ നിങ്ങൾ എന്തായാലും ജോലിക്ക് പോകാനുള്ള കാര്യം നോക്ക്. പിന്നെ എന്നാ കാറിൻ്റെ താക്കോലെ, അമ്മ ഏതായാലും ഇന്നൊരു ഓട്ടോറിക്ഷയിൽ ഓഫീസിലേക്ക് പോയിക്കോളാം, നിങ്ങൾ കാറിൽ പോയിട്ട് തിരിച്ചു വാ എന്ന് പറയണം. അപ്പൊ സിദ്ധാർത്ഥ് പറയണം, മക്കളെ അത് വേണ്ട, നിങ്ങൾ ഇന്ന് അമ്മയുടെ കാറ് വാങ്ങണ്ട. അമ്മ എന്നും കാറിലല്ലേ ഓഫീസിൽ പോയി ശീലിച്ചിട്ടുള്ളൂ. അമ്മ എന്നും കാറിൽ തന്നെ പൊക്കോട്ടെ, എൻ്റെ കാർ അവിടെ വെറുതെ കിടക്കുമല്ലേ. പ്രതീക്ഷ നീ പോയി അമ്മയുടെ കാറ് അച്ഛൻ്റെ കാറും എടുത്തുകൊണ്ട് വാ എന്ന് തന്നെ പറഞ്ഞ് താക്കോലം കൊടുക്കുകയാണ്. പ്രതീക്ഷ ചിരിച്ചുകൊണ്ട് ആ താക്കോലും മേടിച്ചുകൊണ്ട് നേരെ അങ്ങ് പോകുമ്പോൾ സിദ്ധാർത്ഥം കൂടെ തന്നെ അങ്ങ് പോവുകയാണ്. അപ്പൊ സുമിത്രേച്ചി ഒരു സന്തോഷത്തോടു കൂടി തന്നെ അച്ഛനും മക്കളും പോകുന്നതെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെ സിദ്ധാർത്ഥ് പോയിട്ട് ഒന്നും കൂടെ തിരിഞ്ഞു നോക്കി സുമിത്രാഴ്ചയുടെ നേരെ നോക്കിയിട്ട് അങ്ങ് പോകുമ്പം സുമിത്രേച്ചി ഒരു ചെറിയ പുഞ്ചിരി അവിടെ ചിരിക്കുക തന്നെയാണ് സന്തോഷത്തോടു കൂടി തന്നെ. പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വേദിക അവിടെ ശരണ്യെ ഫോൺ ചെയ്യണം. അപ്പൊ ശരണ്യ വന്ന് ഫോൺ എടുത്ത്, ആ വേദിക ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനായിട്ട് തുറന്നുവായിരുന്നു, നീ എന്നോട് നിന്റെ താമസക്കാരും പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് രണ്ട് ഹോം സ്റ്റേകളിലും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, പക്ഷേ അവിടെ എല്ലാം തന്നെ മൊത്തത്തിൽ തിര ആൾക്കാരുണ്ട്. അവരെല്ലാം പോകണമെങ്കിൽ ഒരു മൂന്നാല് മാസമെങ്കിലും കഴിയും, അതിനുശേഷം മാത്രമേ റൂം കിട്ടത്തുള്ളൂ. ഇപ്പം വേറെ ഒരു മാർഗം തെളിയുന്നില്ല. പിന്നെയുള്ളത് ഹോട്ടൽ റൂമാ. ഹോട്ടൽ റൂമിന്റെ കാര്യം നിനക്കറിയാലോ. നീ അതുകൊണ്ട് ഇപ്പം ഹോട്ടൽ റൂമിലേക്ക് പോകുന്നതിന് എനിക്കും താല്പര്യമില്ല. നീ എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ പിടിച്ചു നിൽക്കാനായിട്ട് നീ നോക്ക്. അത് പറ്റിയില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ പെരുവഴിയിലായി പോവും. അതുകൊണ്ട് അത് വേണ്ട വേദിക എന്ന് പറയണം. അപ്പം ശരണ്യ വേണ്ട വേദിക എന്ന് പറയുമ്പോഴേക്കും ശരണ്യയോട് വേദിക പറയുകയാണ്, അതെ ശരണ്യെ ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനായിട്ടാണ്. ഈ കാര്യത്തിൽ എൻ്റെ താമസത്തെ കുറ്റി പറയാനല്ല, എൻ്റെ താമസത്തിൻ്റെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് കാര്യം പറയാനാണ് നീ വേദികയെ വിളിച്ചത്? അതെ ഒരു അർജൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഞാൻ ഇനി ഒന്നൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? ആ അതിനെന്താ മീറ്റ് ചെയ്യാലോ. എന്നാൽ മീറ്റ് ചെയ്യേണ്ട നേരത്ത് എന്താ കാര്യം എന്നുള്ളത് ഞാൻ നിന്നോട് പറയാം എന്ന് തന്നെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥിൻ്റെ കമ്പനിയാണ്. അവിടെ ചെയർമാനും ആൾക്കാരും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇൻ്റർവ്യൂവിന് എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അടുത്ത് സഞ്ജനയുടെ ഇൻ്റർവ്യൂ നടക്കാൻ പോവുകയാണ്.
ഇന്റർവ്യൂ ബോർഡിൽ അവിടെ ഉള്ളത് ചെയർമാനും സിദ്ധാർത്ഥും അതുപോലെ തന്നെ ആർക്കയും പിന്നെ സഞ്ജനയുമാണ് ഉള്ളത്. ഇന്റർവ്യൂ ബോർഡിലല്ല, ഇന്റർവ്യൂ നടക്കുന്നിടത്ത്. ഇന്റർവ്യൂ ബോർഡിൽ അവിടെ ഇരിക്കുന്നത് നമ്മളെ ആ സിദ്ധാർത്ഥും പിന്നെ അവിടെ ചെയർമാനും ഇരിക്കുന്നു. പിന്നെ ആർക്കെ ആ സൈഡിൽ ഒരിടത്ത് നിൽക്കുകയും ചെയ്യണം. അപ്പം സിദ്ധാർത്ഥ് ചോദിക്കുന്നു, സഞ്ജന ഈ ജോലി തന്നെ സഞ്ജനയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പൊ സഞ്ജന എന്നെ മറുപടി പറയുന്നു. അപ്പം ചെയർമാൻ ചോദിക്കുന്നു, ഈ ജോലിയിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കമ്പനി കൂടുതലായിട്ട് ശമ്പളം തന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പനി വിട്ടു പോകുമോ? അങ്ങനെയുള്ള ഒത്തിരിയേറെ ചോദ്യങ്ങൾ അവിടെ സഞ്ജനയോട് ചോദിക്കുകയാണ്. അതിനെല്ലാം മറുപടിയായിട്ട് തന്നെ സഞ്ജന നല്ല ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി ഇഷ്ടത്തോടുകൂടി തന്നെയാണ് ഈ കമ്പനിയിൽ ജോലിക്ക് വന്നത്. ഈ കമ്പനിയിൽ മനസ്സന്തോഷമുണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നത്? ജോലി ചെയ്യുന്നതിൽ ഏറ്റവും വലുത് മനസ്സിനുള്ള തൃപ്തിയാണ് എന്നുള്ള മറുപടികളെല്ലാം സഞ്ജനി അവിടെ നൽകുകയും ചെയ്യാണ്. ഇതെല്ലാം കേട്ടതും ചെയർമാൻ ഇഷ്ടപ്പെട്ടു. ചെയർമാൻ പറയുകയാണ്, ശരി സഞ്ജന, എന്നാൽ സഞ്ജന കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കൂ, ഞാനൊരു തീരുമാനമെടുത്തിട്ട് സഞ്ജനയെ അറിയിക്കാം എന്ന് തന്നെ പറയുകയാണ്. ശരി സർ, താങ്ക് യു സർ എന്ന് തന്നെ പറഞ്ഞ് സഞ്ജന പുറത്തേക്ക് പോവുകയാണ്. എന്നാ ഇതേ സമയം സിദ്ധാർത്ഥിനോട് ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ് നിങ്ങൾ നിങ്ങളുടെ മരുമകളെ തന്നെ ഈ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാൻ, നിങ്ങളുടെ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തത് അത് നിങ്ങൾക്ക് അസുഖത്തെ തുടർന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഒരിക്കലുമല്ല സർ, ഞാൻ ഈ കമ്പനിയിലേക്ക് സഞ്ജനെ സെലക്ട് ചെയ്തത് സഞ്ജന അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലായതിന് ശേഷം മാത്രമാണ് സർ എന്ന് തന്നെ പറയുന്നു. ശരി, പക്ഷേ നിങ്ങളുടെ ഭാര്യ വേദിക അങ്ങനെയല്ലല്ലോ സർ, അങ്ങനെയല്ലല്ലോ സിദ്ധാർത്ഥ് പറയുന്നത്. അവര് സഞ്ജനയെ പറ്റി വളരെ മോശം അഭിപ്രായമാണല്ലോ പറയുന്നത്. അപ്പം ആർക്കെ അങ്ങോട്ട് പറയുകയാണ്? സിദ്ധാർത്ഥിന് പറയാൻ മറുപടി ഇല്ലാതെ നിൽക്കുമ്പോഴേക്കും സർ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ. ആ പറഞ്ഞോളൂ ആർക്കെ. ഈ ഓഫീസിൽ പലപ്പോഴും വേദിക മേഡം ഞങ്ങളെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സഞ്ജന ഒരു കഴിവില്ലാത്ത കുട്ടിയാണ്, സഞ്ജന മോശപ്പെട്ട കുട്ടിയാണ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സർ, ഈ ഓഫീസിൽ ഇതേ സ്ഥാനത്ത് തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ് വേദിക. ആ അവര് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെയാണ് അവരിങ്ങനെ പറയുന്നത്. അവരുടെ ജോലി മറ്റാർക്കും കിട്ടരുത് എന്ന് ആലോചിച്ചോട്ട് തന്നെ. അതുകൊണ്ട് ഇതൊരു കാര്യമാക്കി എടുക്കേണ്ട കാര്യം ഇല്ല സാർ എന്ന് പറയുന്നു. അത് ഞാനൊന്ന് ആലോചിക്കാം. എന്തായാലും മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങൾ പുറത്തേക്ക് ഇരുന്നോളൂ, ഞാനൊന്ന് ആലോചിച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാം എന്ന് തന്നെ പറയുകയാണ്. ശരി സാർ, ആയിക്കോട്ടെ എന്ന് തന്നെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് നേരെ പുറത്തേക്ക് ഇല്ല. എന്നാൽ സഞ്ജന നേരെ പ്രതീക്ഷിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. സഞ്ജനയുടെ മുഖത്ത് ഒരു ചെറിയ വിഷമമുണ്ട്, അവിടെ ചെയർമാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ. അപ്പൊ സഞ്ജനയുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പ്രതീക്ഷ പറയാണ്, എന്തിനാണ് സഞ്ജന നീ വിഷമിക്കുന്നത്? നീ ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല, നീ നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ? ഞാൻ എന്റെ കഴിവിന്റെ മാക്സിമം പെർഫോം ചെയ്തിട്ടുണ്ട് പ്രതീഷ്, പക്ഷെ എന്നോട് വെയിറ്റ് ചെയ്യാനല്ലേ പറഞ്ഞത്? അതെ, പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടൻ തന്നെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ നിന്നെ ജോലിക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് കുറച്ച് സമയമെടുക്കും അവർ അതിന്റെ റിസൾട്ട് പറയാനായിട്ട്, പക്ഷെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അച്ഛനോട് ചോദിച്ചിട്ട് ഇറങ്ങിയാലോ? നമുക്ക് ഇന്ന് എന്തെങ്കിലും ഇവിടെ താമസം ഉണ്ടോന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റുമല്ലോ. പക്ഷെ പ്രതീഷ്, ഇന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്ന കാരണം റിസൾട്ട് അവർക്ക് പറയാനായിട്ട് അധികം താമസമില്ലല്ലോ. അത് ഇപ്പം അച്ഛൻ വരുമ്പോൾ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് പറ്റും സഞ്ജന എന്ന് തന്നെ പറയാണ്. അപ്പോഴത്തേക്കും സഞ്ജന വീണ്ടും വിഷമിച്ചിരിക്കുകയാണ്. എന്തിനാ സഞ്ജന വിഷമിക്കുന്നത്? നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇന്റർവ്യൂ നമ്മൾ മിസ്സായി പോയി കഴിഞ്ഞാൽ മിസ്സായി, അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് തന്നെ പറയുകയാണ് പ്രതീക്ഷ. ഭയങ്കര സപ്പോർട്ടോടുകൂടി തന്നെ പ്രതീക്ഷിരിക്കുമ്പോഴേക്കും അവിടെ സിദ്ധാർത്ഥും അതുപോലെ തന്നെ നമ്മൾ ആർക്കെയും കൂടെയും കൂടി ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അദ്ദേഹം അച്ഛൻ വരുന്നുണ്ട്, അച്ഛനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെ മുഖം വല്ലാണ്ട് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ് വന്നയുടൻ തന്നെ അവിടെ പ്രതീക്ഷ ചോദിക്കുന്നു, അച്ഛ എന്തായി അച്ഛ സഞ്ജനയുടെ ജോലിയുടെ കാര്യം? സഞ്ജന സെലക്ട് ആയോ? എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, സഞ്ജനയുടെ കാര്യം പറയാം. അച്ഛൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? അപ്പോൾ സഞ്ജന ചോദിക്കുന്നു, അച്ഛ എനിക്ക് ജോലി കിട്ടിയില്ലേ? മോക്കെന്താ ജോലി കിട്ടാതിരിക്കുന്നതിൽ എന്തെങ്കിലും വിഷമം എന്തെങ്കിലും ഉണ്ടോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, എനിക്ക് അച്ഛൻ നാണം കെടൂലു എന്നോർത്തിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അച്ഛൻ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ട് അവസാനം അച്ഛന് ബുദ്ധിമുട്ടാവുമല്ലോ. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ നടന്നത്, പിന്നെ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കും എന്ന് ചോദിക്കുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്നു, എന്ത് പറ്റി അച്ഛ സഞ്ജനയ്ക്ക് ജോലി കിട്ടിയില്ലേ? സഞ്ജനയ്ക്ക് ജോലി കിട്ടി. സഞ്ജന നാളെ തൊട്ട് ഈ കമ്പനിയിൽ എൻ്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടുത്തെ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് തന്നെ ജോലിക്ക് കയറാം എന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ അവിടെ സിദ്ധാർത്ഥിക്കാര്യം പറഞ്ഞതും അവിടെ സഞ്ജനയ്ക്ക് ഭയങ്കരയേറെ സന്തോഷം, അവിടെ പ്രതീക്ഷിനും ഭയങ്കരയേറെ സന്തോഷം. ഇങ്ങോട്ട് വരാൻ നേരത്ത് അനിരുദ്ധും അതുപോലെ സരസ്വതിയമ്മയും എല്ലാം പറഞ്ഞ വിഷമങ്ങളെല്ലാം മാറി അവരുടെ മുഖം തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും പ്രതീക്ഷ പറയുന്നത്, സത്യമാണ് അച്ഛൻ കേൾക്കുന്നത്? സത്യമാണ് മോനെ. അപ്പൊ ആർക്കെ പറയുകയാണ്, സന്തോഷമായല്ലോ സഞ്ജന, ഇനി നാളെ തൊട്ട്
ഇനി നാളെ തൊട്ട് ഇവിടെ ജോലിക്ക് കയറാലോ. എന്തായാലും അമ്മായിച്ചന്റെ കമ്പനിയിൽ മരുമകൾ കയറുമ്പോ ഇനി അമ്മായിച്ചന്റെ കാര്യങ്ങൾ മരുമോൾ തന്നെ ഇനി നോക്കിക്കോളും അല്ലേ എന്ന് ആർക്കെ ചോദിക്കുകയാണ്. അപ്പൊ പ്രതീക്ഷിക്കുന്നു എന്ത് ജോലി കിട്ടാനുള്ള കാരണം അച്ഛന്റെ റെക്കമെൻഡേഷൻ ഉള്ള കാരണം പെട്ടെന്ന് കിട്ടിയല്ലേ. എന്റെ റെക്കമെൻഡേഷൻ മാത്രമല്ല മോനെ, ഇന്നത്തെ കാര്യം സഞ്ജനയുടെ തന്നെയാണ്. സഞ്ജന ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ സഞ്ജനയുടെ ആ ഇന്റർവ്യൂ പെർഫോമൻസ് ചെയർമാൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സഞ്ജനയ്ക്ക് ജോലി കിട്ടുകയും ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ പറയുകയാണ്. ഇപ്പൊ ചോദിക്കുന്നു അച്ഛാ എന്താ പിന്നെ അച്ഛന് മനസ്സിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ സഞ്ജനയ്ക്ക് ജോലി കിട്ടിയത് അമ്മ വെച്ചാ ആ എന്താ മോനെ അങ്ങനെ പറയുന്നത്. എന്റെ മനസ്സിന്റെ വിഷമം അതല്ല. ഒരു കാര്യം മറക്കരുത്, ഇനിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഈ ജോലിയിൽ മുമ്പിരുന്നത് ഈ സീറ്റിലിരുന്നത് വേദികയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജന ഈ സീറ്റിൽ കയറുമ്പോൾ വേദിക കയ്യും കെട്ടി നോക്കിയിരിക്കും എന്നുള്ളത് അത് മറന്നേക്ക്. വേദിക എന്തും ചെയ്യാൻ മടിക്കില്ല, അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്ന് തന്നെ പറയുകയും ചെയ്യണം. അപ്പൊ ആർക്കെയോട് പറയണം, ആർക്കെ സഞ്ജനയുടെ കാര്യങ്ങൾ നോക്കണേന്ന്. അപ്പൊ ആർക്കെ പറയുന്നു സഞ്ജന നാളെ തന്നെ ജോലിക്ക് കയറിക്കോട്ടെ. അപ്പൊ നാളെ തന്നെ ജോലിക്ക് കയറുമ്പോൾ ഇവിടെ സഞ്ജനയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തോളാം സാർ എന്ന് തന്നെ പറയുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. അപ്പം സിദ്ധാർത്ഥ് പറയാണ്, ആർക്കെ എന്നാ ഞാൻ കുട്ടികളോടൊപ്പം വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുന്നത്. ശരി സാർ, ആയിക്കോട്ടെ സാർ എന്ന് തന്നെ പറയുന്നു. സിദ്ധാർത്ഥ് അങ്ങനെ അവരോടൊപ്പം തന്നെ ഇറങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്ന സുമിത്രച്ചിയുടെ ഓഫീസില് നമ്മുടെ സമ്പത്ത് ചെന്ന് കാത്തിരിക്കുക ചെയ്യണം. അപ്പൊ സമ്പത്ത് ചെന്ന് കാത്തിരിക്കുന്ന ആ ഒരു സമയത്ത് അവിടെ സുമിത്രേശി ഓഫീസിലേക്ക് വരുമെന്നും അപ്പൊ സമ്പത്തിനെ കണ്ടുകൊണ്ട് സുമിത്രേശിക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നത്. ആ സമ്പത്ത് ഇത് ഒത്തിരി ആയാലോ കണ്ടിട്ടെന്ന് പറയും. ഞാന് കുറെ നേരമായി സുമിത്രേശി ഇവിടെ നോക്കി നിൽക്കുന്നത്. സുമിത്രേശി ഇവിടെ വരാൻ ഇത്രയും താമസിക്കുന്നു ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഇച്ചിരി കാര്യം ഉണ്ടായിരുന്നു, അതാണ് ഇച്ചിരി ലേറ്റ് ആയത്. സമ്പത്ത് ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് വന്ന അല്ല, ശരിക്കും ഞാൻ ഈ വഴി പോകുന്ന വഴിക്ക് ഇവിടെ കയറിയതാണ്. ആഹാ, സമ്പത്ത് ഞാൻ വിചാരിച്ചു ലണ്ടനിലായിരിക്കുമെന്നും സമ്പത്ത് നീരവനുമൊപ്പം അവിടെ ആയിരിക്കും സെറ്റിൽഡ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏയ്, നീരവനെനിക്ക് കൊണ്ടുപോകാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ലണ്ടനിലായിരുന്നു, അവിടെ നിന്ന് ഞാൻ ലീവിനായിട്ട് വന്നതാണ്. അപ്പൊ ഈ വഴി പോയപ്പം സുമിത്രേച്ചി കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. ആഹാ, നീരവ് സുഖമായിട്ടിരിക്കുന്നു? നീരവനെ അന്വേഷിക്കാറുണ്ടോ സമ്പത്ത്? പിന്നെ അവൻ ഇപ്പോഴും സുമിത്രാന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖം തിളങ്ങുക തന്നെ ചെയ്യും. അവന് ഒത്തിരിയേറെ ഇഷ്ടമാണ് അവൻ്റെ സുമിത്രാന്റിനെ. അപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അവൻ പലരോടും സുമിത്രാന്റിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ. ആണോ? എന്നാൽ അവനെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല. ഏയ്, ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല, ഈ വഴി പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറി എന്നല്ലേ ഉള്ളൂ. മുൻകൂർ തീരുമാനിച്ച കാര്യങ്ങളൊന്നും അല്ലല്ലോ. എനിക്ക് സുമിത്രേച്ചയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് കഴിയുമോ? അതിനെന്താ സമ്പത്ത്, എന്ത് പറ്റി? അല്ല സമ്പത്ത്, ഈ വേദിക ഇപ്പം അവിടെ അവനെ കാണാനായിട്ടൊന്നും വരാറില്ല എന്ന് ചോദിക്കുന്നു. വേദികയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് തന്നെ ചേച്ചി നല്ലത്. എന്ത് പറ്റി? വേദിക മകനെ കാണാനായിട്ട് അല്ലെങ്കിൽ മകനെ കാണണമെന്നും ആവശ്യപ്പെടാറില്ല എന്ന് ചോദിക്കുന്നു. ഏയ്, അവക്ക് അവനക്ക് എവിടെയാ സമയം? അവനെ പ്രസവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വരെ വേദിക മറന്നിരിക്കുകയാണ്. പിന്നെയാണോ അവനെ കാണാൻ വരുന്ന കാര്യം? അപ്പൊ നീരവന് അമ്മയെ കാണണമെന്നില്ലേ? അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലേ? അവൻ അമ്മയെ കാണുന്നത് തന്നെയാണ് പേടി. അതിൻ്റെ ഇടയിൽ പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, അത് തന്നെയാണ് അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ പേടി. എന്ത് പ്രശ്നങ്ങൾ സംബന്ധിച്ച്? അത് ഞാൻ പറയാം. വേദിക ഇപ്പോൾ അവളുടെ വീട്ടിലുണ്ട്. ഞാനും നീരവും കൂടെയും കൂടി അവൻ്റെ അമ്മമ്മയെ കാണാനായിട്ട് അവളെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളെല്ലാം വ്യക്തമായത്. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായിരിക്കണമെന്ന് അറിയത്തില്ല. വേദികയും ഇവിടെ സിദ്ധു സാറും തമ്മിൽ എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഞാൻ ഇവിടെ വന്ന് സുമിത്രേശിയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. നമുക്കൊന്ന് സംസാരിക്കാമെന്ന് ചോദിക്കുന്നു. അതിനെന്താ സമ്പത്ത് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് സമ്പത്തിനെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് പോവുകയാണ്. സമ്പത്ത് ഈ കാര്യങ്ങളെല്ലാം കേട്ടതോട് ഇത്രയും വലിയ ക്രൂരതയാണോ അവൾ നിങ്ങളുടെ കുടുംബത്തോട് ചെയ്തത് എന്ന് ചോദിച്ച് സമ്പത്ത് ഒരു ഞെട്ടലോടുകൂടി തന്നെ നിൽക്കുകയാണ്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത വേദിക്ക് എന്തിനാണ് സുമിത്രേശി മാപ്പ് കൊടുത്തത്? അവക്കൊന്നും മാപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നു. ഞാൻ അതൊക്കെ അപ്പോഴേ വിട്ടു. കാരണം ആ സമയത്ത് എനിക്ക് അതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലായിരുന്നു. സമ്പത്ത്, എന്തിനാണ് സുമിത്രേശി അവളെ പോലെ ഒരുത്തിക്ക് മാപ്പ് കൊടുക്കുന്നത്? അവള് ജയിലിൽ കിടക്കണമായിരുന്നു. അവള് ഇത്രയേറെ വലിയ ദ്രോഹമല്ലേ നിങ്ങളോട് ചെയ്തത്? ആ സമയത്ത് സിദ്ധു സാറിനെ വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തതെങ്കിൽ സാറിനെ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തെടുക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അന്ന് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമാണ് തകർന്നത്. രണ്ടുപേരുടെയും ജീവിതം തകർത്തിട്ടാണ് അവർ പുതിയ ജീവിതം കെട്ടിപ്പടുത്തത് വരെ. അവൾ അവിടെയും സമാധാനമായിട്ട് കഴിയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. ആ ഉറപ്പിന്റെ പുറത്താണ് ഞാൻ അവൾക്ക് ഡിവോഴ്സ് നൽകിയത്. പക്ഷെ സിദ്ധു സാറിന് അത് തിരിച്ചറിയാനായിട്ട് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. ഇനി സിദ്ധു സാർ അവളെ സ്വീകരിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നില്ല. കാരണം അവളെ സ്വീകരിച്ചവർക്കെല്ലാം തന്നെ അനുഭവം നേരത്തെ തന്നെ മനസ്സിലാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ആ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്.
ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല സമ്പത്ത്. ഇപ്പൊ നടക്കേണ്ട രീതിയിൽ തന്നെ നടന്നോളും. നമ്മളിപ്പോ വെറുതെ അതിനെപ്പറ്റി ആലോചിച്ചിട്ടോ സംസാരിച്ചിട്ടോ എന്താണ് പ്രയോജനം? അല്ലെങ്കിലും അവൾ എവിടെ ചെന്നാലും ഗുണം പിടിക്കില്ല. പക്ഷെ അവളുടെ വീട്ടിലിപ്പം ഏറ്റവും വലിയ പ്രശ്നം അവളുടെ അമ്മയുടെ കാര്യം തന്നെയാണ്. അവളുടെ കൊടുക്കാത്ത മനസമാധാനം കൊണ്ട് അവളുടെ അമ്മ ഏതായാലും ഭയങ്കര പ്രശ്നത്തിൽ തന്നെ എത്തും. ആ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ ആ വീട്ടിൽ തുടരുക തന്നെ ചെയ്യും. എത്രയും പെട്ടെന്ന് അവളെ ആ വീട്ടിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവൾ ആ വീട്ടിൽ മൊത്തത്തിൽ സമാധാനക്കേട് ഉണ്ടാക്കും എന്ന് തന്നെ പറയാണ്. എന്തായാലും സുമിത്രേശി കണ്ടതിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഞാനൊന്ന് ഇറങ്ങട്ടെ ചേച്ചി എന്ന് പറയുന്നു. ശരി സമ്പത്ത്, ആയിക്കോട്ടെ എന്ന് തന്നെ പറയുന്നു. സമ്പത്ത് അങ്ങനെ അവിടെ ഒന്ന് ഇറങ്ങിയ തന്നെ ചെയ്യണം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരണ്യേനെയാണ്. ശരണ്യയും അതുപോലെ തന്നെ വേദികയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ശരണ്യ ചോദിക്കുകയാണ്, എന്താ വേദിക നിനക്ക് എന്നോട് എന്തോ പറയണമെന്ന്. അതെ, ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയാനായിട്ട് തന്നെയാണ് വന്നത്. പക്ഷെ അത് നിന്നോട് എങ്ങനെ പറയും, ഏത് രീതിയിൽ പറയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധു അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയില്ല. നീ കാര്യങ്ങൾ സിദ്ധുവിനോട് പറയേണ്ടതാണ്. എന്താ വേദിക നിനക്ക് എന്നോട് പറയാനുള്ളത്? നീ പറ, ഏത് കാര്യവും നിനക്ക് തുറന്ന് എന്നോട് പറയാനുള്ള അവകാശമുണ്ടല്ലോ, അതുകൊണ്ട് നീ പറ എന്ന് പറയുമ്പോൾ വേദിക കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വേദിക എന്തായാലും പറയാൻ പോകുന്നത് വേദിക ഗർഭിണിയായി എന്നുള്ള കാര്യം തന്നെയായിരിക്കും. അതറിഞ്ഞാൽ സിദ്ധു തിരിച്ചു വിളിക്കും എന്ന് വേദിക്ക് അറിയാലോ. അങ്ങനെ ഒരു കള്ളഗർഭം ധരിക്കാനായിട്ടായിരിക്കും വേദിക തയ്യാറാവുന്നത്. അതിനുവേണ്ടി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ രാത്രിയിൽ പ്രമോയിൽ തിരിച്ചറിയാം. അപ്പൊ ഇന്നത്തെ രാത്രിയിലെ പ്രമോ ഏതായാലും ആരും മിസ് ചെയ്യേണ്ട. നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ കാണണം. പിന്നെ ഇന്നത്തെ സീരിയലിന്റെ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും എല്ലാവരും സീരിയലൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാന്ത്വന സീരിയലാണ്. സാന്ത്വന സീരിയൽ അടുത്ത് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്, എല്ലാവരും തന്നെ കാണണം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിപ്പിക്കുകയാണ്. പുറത്ത് നല്ല മഴയുണ്ട്, അതിൻ്റെ ചെറിയ ഇരപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാം എന്ന് തോന്നുന്നു. അപ്പം അതും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസാനിങ്ങോട്ട്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. ബൈ, ടാറ്റാ.